എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോവിഡ് വ്യാപകമാകുന്ന പയ്യോളി നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. പയ്യോളിയിലെ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് റാണ പ്രതാപ് സംസാരിക്കുന്നു. ഞാൻ റാണ പ്രതാപ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പയ്യോളി യൂണിറ്റ് പ്രസിഡന്റാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി നമ്മൾ കോവിഡുമായിട്ട് ഒരു സമരമുഖത്താണ്. അതിൻ്റെ ലോക്ക് കഴിഞ്ഞ് അൺലോക്ക് തുടങ്ങി, അൺലോക്ക് 4ാം ഘട്ടമാകുമ്പോഴേക്കും ഏകദേശം എല്ലാ വിഭാഗങ്ങളും തുറന്നുകൊണ്ട് വരികയാണ്. സർക്കാർ ഓഫീസുകൾ മുഴുവനായി തുറന്നു. അങ്ങനെ എല്ലാ വിഭാഗവും തുറന്നു വരുന്ന അവസരത്തിലാണ് നമ്മുടെ പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് വീണ്ടും കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡ് വ്യാപനത്തിന് തടയാൻ വേണ്ടി കാര്യമായുള്ളത് സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സാമൂഹ്യ അകലം പാലിക്കാൻ നമ്മൾ ജനങ്ങൾ തിങ്ങിക്കൂടുന്നൊരവസ്ഥ, ആ അവസ്ഥ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ രാത്രികാലമാകുമ്പോൾ പല ഭാഗത്തുനിന്നും ആളുകൾ എത്തിച്ചേരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ RRT, പയ്യോളി മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, മുനിസിപ്പൽ ഭാരവാഹികൾ, ആരോഗ്യ വകുപ്പ്, പോലീസ്, വ്യാപാരി വ്യവസായി ഇവ കൂടിച്ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു യോഗ തീരുമാനമെടുത്തു. അതായത് കലക്ടർ 9 മണിവരെ തുറക്കാൻ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ആ സാഹചര്യത്തിൽ കോവിഡ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യത എന്നുള്ള രീതിയിൽ വ്യാപാരി വ്യവസായി സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ മുന്നോട്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രികാലങ്ങളിൽ ടൗണിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ, മറ്റു ഭാഗങ്ങളിൽ നിന്നും പയ്യോളിലേക്ക് വരുന്ന എണ്ണം കുറയ്ക്കാൻ വേണ്ടി അത് വൈകിട്ട് 7 മണിവരെ ഹോട്ടലുകൾക്കും വൈകിട്ട് 6 മണിവരെ മറ്റു കച്ചവട സ്ഥാപനങ്ങൾക്കും ആയിട്ട് നിജപ്പെടുത്തി. ഇത് സർക്കാർ തലത്തിൽ നിന്നുള്ളൊരു തീരുമാനമല്ല, മറിച്ച് നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പയ്യോളി വ്യാപാരി വ്യവസായിയും മുനിസിപ്പൽ അധികൃതരും എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഷോപ്പുകളിലും ആ QR കോഡ് പതിക്കാൻ വേണ്ടി നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ട്. അത് മിക്ക ഷോപ്പുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥാപിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരാണോ ഷോപ്പിൽ വരുന്നത് ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ എഴുതണ്ട, മറിച്ച് ഇന്നിപ്പം സ്മാർട്ട് ഫോണിലുള്ള ആൾക്കാർ വളരെ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സ്മാർട്ട് ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോപ്പിൽ ആര് എപ്പോൾ ഏത് സമയത്ത് വന്നു എന്നുള്ള കാര്യം നമ്മൾ എഴുതണ്ട, മറിച്ച് ആ റെക്കോർഡ് മുഴുവൻ സർക്കാർ തലത്തിൽ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചുറ്റുപാട് വരും. അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു രോഗി, അയാൾ രോഗി ആണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പയ്യോളിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് അയാളെ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ QR കോഡിൽ ഏതെല്ലാം ഷോപ്പുകളിൽ ഏത് സമയത്ത് വന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതെ ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് QR കോഡ് സ്കാൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നോട്ട് ബുക്ക്, നിർബന്ധമായി എല്ലാ കടകളിലും നോട്ട് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് ബുക്കിൽ വരുന്ന ആളുടെ പേര്, നമ്പർ, വന്ന സമയം, ഈ സമയം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഷോപ്പുകളിൽ എല്ലാ സമയത്തും എല്ലാ ജോലിക്കാരും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗി വരുന്ന സമയത്ത് ആ സമയത്തുള്ള ജോലിക്കാർ നിർബന്ധമായ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അപ്പോൾ ആ സമയം നോക്കിയാൽ നമുക്കറിയാം ആ സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ആൾക്കാർ ക്വാറന്റൈനിൽ പോവുകയും കടകളടച്ച് അണുനശീലം നിർത്തി 24 മണിക്കൂറിന് ശേഷം തുറക്കാം എന്നുള്ള ഒരു സംവിധാനം വന്നുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ സാനിറ്റൈസർ നിർബന്ധമായും 2 എണ്ണം നമ്മുടെ കയ്യിൽ വേണം. ഒന്ന് നമ്മുടെ ക്യാഷ് കൗണ്ടറിന് മുകളിലും ഒന്ന് കയറി വരുന്ന സ്ഥലത്തും. അതായത് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് സാനിറ്റൈസർ കൊടുത്തിട്ട് ആദ്യം ഹാൻഡ് വാഷ് കൊടുത്ത് കൈ വൃത്തിയാക്കിയതിന് ശേഷം സാനിറ്റൈസർ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇടപാട് നടത്തുകയാണെങ്കിൽ നമുക്ക് അവരിൽ രോഗികളുണ്ടെങ്കിൽ വരാതിരിക്കും. കാരണം ഈ ഏറ്റവും കൂടുതലായിട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ വരാനുള്ള കാരണം നോട്ടുകളാണ്. അപ്പോൾ ആ നോട്ടുകൾ എന്തായാലും നമ്മൾ അവരിൽ നിന്ന് വാങ്ങി നമ്മളെ കയ്യിൽ വന്നു, മേശയിൽ വന്നു, അതിലൂടെ പരക്കാതിരിക്കണമെങ്കിൽ ആ മേശവേല നമ്മളെ കയ്യിലുള്ള ഓരോ ആളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കൈ സാനിറ്റൈസർ കൊണ്ട് കൈ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ രോഗത്തിന് വിമുക്തി നേടാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊറോണ വ്യാപിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെയുള്ളൊരു ഒരു ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അതോടൊപ്പം തന്നെ പയ്യോളി യൂണിറ്റിലെ എല്ലാ അംഗങ്ങളോടും പറയാനുള്ളത്, ഇന്ന് നാളെ മുതൽ ഒക്ടോബർ 5 വരെ നമ്മൾ
മെമ്പർഷിപ്പുമാരായിട്ട് ആചരിക്കുകയാണ്. ഈ മെമ്പർഷിപ്പ് വാരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, പുതിയതായി മെമ്പർഷിപ്പ് എടുക്കാവുന്ന കച്ചവടക്കാർ അവർ 300 രൂപയും മെമ്പർഷിപ്പ് പുതുക്കുന്ന ആൾക്കാർ 100 രൂപയും ചെയ്യേണ്ടതാണ്. നമ്മൾ നാളിതുവരെയായിട്ട് മെമ്പർഷിപ്പ് പുതുക്കാൻ 200 രൂപയായിരുന്നു വാങ്ങിയിരുന്നത്. മറിച്ച് ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് ഇമ്മളത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയിട്ട് മെമ്പർഷിപ്പ് പുതുക്കാൻ 100 രൂപയും അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് പുതിയ മെമ്പർഷിപ്പിന് 300 രൂപയും വാങ്ങുകയാണ്. അത് 5 ഒക്ടോബറിനുള്ളിൽ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാ ഷോപ്പുകളിലും കയറി വാങ്ങും. ഇതാണ് വ്യാപാരികളോട് വ്യാപാര സംബന്ധമായിട്ട് പറയാനുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം, നമ്മൾ കാലാകാലങ്ങളായി ഇവിടെ കച്ചവടം ചെയ്തു വരികയാണ്. 2009 നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ആരവരിപ്പാതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ തൂങ്ങിക്കിടന്ന ആ സാധനം നമ്മളെ മൂക്കിൻ്റെ തുമ്പത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അരിക്കാട് വരെ ഏകദേശം പണം കൊടുത്തു, പയ്യോളിയിലേക്ക് അടുത്ത ദിവസം വരികയാണ്. ഈ അവസരത്തിൽ നമ്മൾ ആ ഭാഗത്തുകൂടി ഒരു സമര രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാക്കേജ് കേരള ഗവൺമെൻറ് കച്ചവടക്കാർക്ക് ഒരു പാക്കേജ് നൽകി. ആ പാക്കേജിൽ പറയുന്നത് 2 ലക്ഷം രൂപ വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ 2 ലക്ഷം രൂപ, അതായത് കച്ചവടക്കാരൻ അവൻ്റെ സാധനങ്ങൾ മാറ്റാനും ആ വരുന്ന ചിലവുകൾക്കും വേണ്ടിയിട്ടുള്ള 2 ലക്ഷം രൂപയും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു തൊഴിലാളിക്ക് നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് 6000 വീതം 6 മാസക്കാലവും ഒരു പരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യം നമ്മൾ കടി ഒഴിഞ്ഞുകൊടുത്ത് 6 മാസം കഴിഞ്ഞാലേ കിട്ടൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പോരാ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും സമരം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു റിട്ട് പിറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ആ കേസ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ പയ്യോളി വ്യാപാരി വ്യവസായി ഏകോപന സഭയുടെ നേതൃത്വത്തിൽ 1 ദിവസത്തെ ഉപവാസ സമരം സംഘടിപ്പിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചതായിരുന്നു, ആ നിശ്ചയിച്ച സമയത്താണ് നമ്മുടെ പെട്ടെന്ന് കാലാവസ്ഥയിലൊരു മാറ്റം വന്നു. അതോടൊപ്പം തന്നെ പയ്യോളിയിൽ കൂടുതലായിട്ടും ഈ രോഗം വ്യാപിച്ചതുകൊണ്ട് നമ്മൾ ആ കുറച്ച് ഒരു അവസരത്തിന് വേണ്ടി മാറി ഒക്ടോബർ 2-ാമത്തെ വീക്കിൽ നമ്മൾ പയ്യോളി ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയാണ്. ഈ ഉപവാസ സമരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നസറുദ്ദീൻ സാറ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള സമരമാണ്. ആ സമരം അതൊരു സർക്കാരിനെ കണ്ണു തുറപ്പിക്കുന്നതായിരിക്കണം. അതിനുവേണ്ടി എല്ലാ മുഴുവൻ വ്യാപാരികളിലും അതോടൊപ്പം തന്നെ ഈ വ്യാപാരികളുടെ ഇന്നത്തെ കഷ്ടപ്പാടിൽ നിന്ന് സഹായിക്കാൻ വേണ്ടി മുഴുവൻ നാട്ടുകാരോടും ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്.